സ്വർണം വിൽക്കുന്ന എല്ലാ ആളുകളും ഇത് ശ്രദ്ധിക്കുക. കേന്ദ്ര നിയമം വരുന്നു. സ്വർണം ഉപയോഗിക്കുന്ന ആളുകളും സ്വർണം കയ്യിലുള്ള ആളുകളും ഈ ഒരു വാർത്ത അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇവിടെ പറയുന്നത്. സ്വർണത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മുന്നേ തന്നെ വാർത്തകൾ വന്നിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇതിനിടയിൽ ജ്വല്ലറി ഉടമകൾക്ക് BIS മുദ്ര ഇല്ലാത്ത ആഭരണങ്ങൾ വിൽക്കുന്നത് എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ലഭിച്ചിരുന്നു. ഇത്തരത്തിലൊരു നിർദ്ദേശം 2020 ജനുവരി മാസത്തിലായിരുന്നു ലഭിച്ചിരുന്നത്. കൈവശമുള്ള സ്വർണം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു വർഷത്തെ സമയപരിധിയും നൽകിയിരുന്നു. ഇതിൻ്റെ കാലപരിധി ഇപ്പോൾ അവസാനിക്കുവാൻ പോവുകയാണ്. ഹോൾമാർക്ക് ചെയ്യാത്ത ആഭരണങ്ങൾ 2021 ജനുവരി മാസം 15 മുതൽ വിൽക്കാൻ കഴിയില്ല. എന്നാൽ പഴയ സ്വർണം ഇനി എന്ത് ചെയ്യും എന്ന് കരുതി ആരും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വാങ്ങിയ ജ്വല്ലറികളിൽ പഴയ സ്വർണം വിൽക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ ജ്വല്ലറികളിൽ ഈ ഒരു സ്വർണം മാറ്റിപ്പണിത് വിൽക്കുന്ന സമയത്ത് ഹോൾമാർക്ക് നിർബന്ധമാണ്. ഇതിൻ്റെ കാലപരിധി ഇപ്പോൾ അവസാനിക്കുവാൻ പോകുകയാണ്. ഹോൾമാർക്ക് ചെയ്യാത്ത ആഭരണങ്ങൾ 2021 ജനുവരി മാസം 15 മുതൽ വിൽക്കാൻ കഴിയില്ല. എന്നാൽ പഴയ സ്വർണം ഇനി എന്ത് ചെയ്യും എന്ന് കരുതി ആരും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വാങ്ങിയ ജ്വല്ലറികളിൽ പഴയ സ്വർണം വിൽക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ ജ്വല്ലറികളിൽ ഈ ഒരു സ്വർണം മാറ്റിപ്പണിത് വിൽക്കുന്ന സമയത്ത് ഹോൾമാർക്ക് നിർബന്ധമാണ്. പഴയ വിലയിൽ ഈ സ്വർണം ലഭിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. പുതിയ നല്ലൊരു വീഡിയോയുമായി ഇനിയും കണ്ടുമുട്ടാം.